ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്നാൽ ആ ഒരുമ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ല. അവർക്ക് സ്വന്തം പാർട്ടി എന്നല്ല, കൂടെ നിൽക്കുന്നവരെ കൂടെ കുഴപ്പത്തിലാക്കാൻ ബഹുമിടുക്കരാണ് ഇക്കൂട്ടർ. ഇപ്പോൾ നൂൽപ്പുഴ പഞ്ചായത്തിൽ ലീഗ് യു ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം വിച്ഛേദിച്ചതോടെ ഭരണം പ്രതിസന്ധിയിലായിട്ട് 2 വർഷം പിന്നിട്ടു. 2 വർഷമായി കോൺഗ്രസും ലീഗും ചേർന്നാണ് നൂൽപ്പുഴയിൽ ഭരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ ഷീജ സതീഷും വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ എൻ എ ഉസ്മാനുമാണ് ഇവിടുത്തെ അധികാരികൾ. നിലവിലെ 4 സ്ഥിരം സമിതികളെ അധ്യക്ഷ സ്ഥാനം ഇരു പാർട്ടികളും ചേർന്ന് പങ്കിടുകയാണ്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കൈമാറുന്നത് സംബന്ധിച്ച് തർക്കം രൂക്ഷമായതാണ് ലീഗിനെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 വാർഡുകളിൽ 9ലും ജയിച്ചാണ് യു ഡി എഫ് പഞ്ചായത്തിൽ ഭരണം പിടിച്ചത്. കോൺഗ്രസിന് 5ഉം 2 സ്വതന്ത്രർ ഉൾപ്പെടെ ലീഗിന് 4 അംഗങ്ങളാണുള്ളത്. എൽ ഡി എഫിന് 6ഉം ബി ജെ പിക്ക് 1ഉം അംഗങ്ങളുണ്ട്. ഒരംഗം കക്ഷിരഹിതനാണ്. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം 2 വർഷത്തിനുശേഷം ലീഗ് സ്വതന്ത്രർ എം എ ദിനേശ് കുമാറിന് കൈമാറുമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനറുമായ കെ കെ എബ്രഹാമിന്റെയും ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ടി മുഹമ്മദിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയിലെത്തിക്കുകയും കരാർ ഒപ്പിടുകയും ചെയ്തതായാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അവകാശപ്പെടുന്നത്. എന്നാൽ ഇതു സംബന്ധിച്ച് ലീഗിന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്നാണ് കോൺഗ്രസ് നൂൽപ്പുഴ വടക്കനാട് മണ്ഡലം കമ്മിറ്റികളുടെ ഭാരവാഹികൾ പറയുന്നത്. ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങി നിലവിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ കെ ഗോപിനാഥൻ സ്ഥാനം രാജിവെക്കില്ലെന്നും 5 വർഷവും തുടരുമെന്നും ഇവർ പറഞ്ഞു. തർക്കം രൂക്ഷമായതോടെ യു ഡി എഫ് നിയോജക മണ്ഡലം നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ചേർന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം യു ഡി എഫ് ബന്ധം വിടാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ മാസങ്ങളായി തുടരുന്ന തർക്കം നിമിത്തം വികസന പദ്ധതികളിൽ പലതും സ്തംഭനത്തിലായതായി നാട്ടുകാരും പഞ്ചായത്ത് ജീവനക്കാരും ആരോപിക്കുന്നു. യു ഡി എഫിലെ ഇരു പാർട്ടികൾ തമ്മിലും പാർട്ടിക്കുള്ളിലും മാസങ്ങളായി പടലപ്പിണക്കങ്ങളുണ്ട്. വികസന പ്രവർത്തികളിലെ അഴിമതിക്കെതിരെ സി പി ഐ എമ്മിന്റെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്.